യു കെ കുമാരൻ്റെ ഓരോ വിളിയും കാത്ത്. പുതിയ അവസ്ഥയുമായി അമ്മ പതുക്കെ പതുക്കെ ഇണങ്ങി വരുന്നു. അച്ഛനില്ലാത്ത വീട്ടിൽ അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമെന്നതായിരുന്നു മകൻ്റെ പേടി. ഇത്രയും കാലം അച്ഛൻ്റെ ഓരോ വിളിക്ക് പിന്നാലെയും അമ്മ ഓടുകയായിരുന്നു. മുറിക്കകത്ത് വെച്ചോ പറമ്പിൻ്റെ ഏതെങ്കിലും മൂലയിൽ വെച്ചോ ആയിരിക്കും വളരെ അപ്രതീക്ഷിതമായി അച്ഛൻ്റെ വിളി ഉണ്ടാവുക. അതേ നിമിഷത്തിൽ അമ്മയുടെ മറുപടി ഉണ്ടായില്ലെങ്കിൽ അച്ഛൻ കോപം കൊണ്ട് തുടുക്കും. അമ്മ ഒരിക്കലും അതിനിട കൊടുക്കാറില്ല. അച്ഛൻ വിളിച്ചില്ലെങ്കിൽ പോലും വെറുതെ ഒരു ശബ്ദം കേട്ടാൽ മതി, അതിന് മറുവിളി കൊടുക്കുക എന്നുള്ളതും അമ്മയുടെ ശീലമായി മാറിയിരിക്കുന്നു. വിളിക്കാനും ആരുമില്ലാത്ത വീട്ടിൽ അമ്മയെ തനിച്ചാക്കി പോകുന്നതിൽ മകന് നന്നേ വിഷമമുണ്ടായിരുന്നു. അച്ഛൻ്റെ മരണ അടിയന്തരങ്ങളും കഴിഞ്ഞു നഗരത്തിലേക്ക് പോകുമ്പോൾ വിളിക്കാഞ്ഞതാണ്. അപ്പോൾ വരില്ലെന്ന് അറിയാമായിരുന്നതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. രാത്രി വന്ന് കിടക്കാൻ വേണ്ടി ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. സ്വയം ആശ്വസിപ്പിക്കാൻ വേണ്ടി മകൻ പറഞ്ഞു, അതൊന്നും സാരമില്ല, നീ പോയിക്കോ, വൈകിയാൽ ബസ് തെറ്റും. ദുഃഖം പുറത്ത് പ്രകടിപ്പിച്ചിരുന്നില്ലെങ്കിലും അമ്മയുടെ മനസ്സ് കനത്തു കിടക്കുകയാണെന്ന് മകന് തോന്നി. ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ അമ്മ കൂടുതൽ ഗൗരവകാരിയായി മാറിയിരിക്കുന്നു. അച്ഛൻ്റെ മരണത്തോടുകൂടി വീട്ടിൽ നിന്ന് എന്തെല്ലാമോ ചോർന്നു പോയതുപോലെ. ഒരു നാൾ നനച്ചിരിക്കാതെ ഒരുപാട് പേർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഏതോ ദിശയിൽ നിന്ന് അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു. അച്ഛൻ്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു വീട്. ഇപ്പോൾ ഇതൊരു വീടല്ല, നീണ്ട വരാന്തകളും വെണ്മയാർന്ന ചുമരുകളും വലിയ ജനലുകളും വാതിലുകളുമെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതൊരു വീടാവുന്നില്ല. വീടിൻ്റെ അപൂർണത അമ്മയ്ക്ക് ഒരിക്കലും സാന്ത്വനമാവുകയില്ല. കിടപ്പിലായിരുന്നപ്പോൾ പോലും വീടിൻ്റെ ഓരോ കാര്യത്തിലും അച്ഛൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. കന്നിപ്പാടത്തെ വെയിലിൻ്റെ വേലിയേറ്റങ്ങളും കാമുകിൻ തോട്ടങ്ങളിലൂടെ രാത്രികാലത്ത് പറന്നു പോകുന്ന വാവലുകളുടെ ചിറകടിയൊച്ചയും കിടന്നുകൊണ്ട് തന്നെ അച്ഛൻ അറിയുമായിരുന്നു. കുളത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള കൗങ്ങിൽ അടയ്ക്ക പഴുത്തിരിക്കുന്നു. കുന്നിൻ പുറത്തുള്ള തെങ്ങിൽ തേങ്ങ വരണ്ടിരിക്കുന്നു. കന്നിനെല്ലിനെ വേലി കെട്ടാൻ സമയമായി. വരമ്പിലേക്ക് ചാഞ്ഞുകിടക്കുന്ന കതിരിൽ ചവിട്ടി അതാ ആരോ നടന്നു പോകുന്നു. പൊരുളില്ലാത്ത സംസാരമെന്ന് ആദ്യം തോന്നാം, പക്ഷേ ചെന്ന് നോക്കുമ്പോൾ അറിയാം മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നുവെന്ന്. കുളത്തിന് കിഴക്കു ഭാഗത്തുള്ള കൗങ്ങിന് കീഴെ വാവലുകൾ കടിച്ചീമ്പിയ പഴുത്ത അടയ്ക്കകൾ ധാരാളം ചിതറിക്കിടക്കുന്നു. കുന്നിൻ പുറത്തുള്ള പറമ്പിൽ വരണ്ട തേങ്ങ വീണുകിടക്കുന്നു. വേലി കെട്ടാത്തത് കാരണം വരമ്പിലേക്ക് ചാഞ്ഞ് നെല്ലിൻ കുലകളിൽ ചവിട്ടി കുട്ടികൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മുറിയിൽ കിടന്നുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കുന്നു. ഓർക്ക് ഇതെല്ലാം കാണാൻ എവിടെയും പോണമെന്നില്ല. ആട കിടന്നാലറിയാം കാറ്റ് എങ്ങോട്ടാ അടിക്കുന്നതെന്ന് ഉമ്മറക്കൊലയിലിരുന്ന് കണാരൻ പറയുന്നു. വളരെ കാലമായി പറമ്പിലെ കിളപ്പണിയും വയലിലെ ഉഴുത്തും നടത്തുന്നത് കണാരനാണ്. അച്ഛന് അസുഖമായതിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അധികവും നോക്കുന്നതും അയാൾ തന്നെ. കിടന്നിടത്ത് നിന്ന് അച്ഛൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അമ്മ മറുപടി നൽകും, നിർദ്ദേശങ്ങൾ അനുസരിക്കും. എങ്കിലും ചോദ്യവും നിർദ്ദേശവും അസഹ്യമാകുന്ന ചില സന്ദർഭങ്ങളിൽ അമ്മ പൊട്ടിത്തെറിക്കാറുണ്ട്. അച്ഛനോടല്ല, സ്വന്തം വ്യാകുലതകൾ ഒന്നുറക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിഭവം. എപ്പോഴെങ്കിലും അമ്മയുടെ മറുപടിക്ക് അല്പം കാലതാമസമുണ്ടായാൽ അച്ഛൻ പറയാൻ തുടങ്ങും, ഇനിയിപ്പം എന്നെ കൊണ്ടൊന്നും വയ്യാന്ന് എനിക്ക് തോന്നിയല്ലേ, ആയിക്കോ ആയിക്കോ, ഇതൊക്കെ ഉണ്ടാക്കിത്തരാൻ എനിക്ക് കഴിഞ്ഞല്ലോ, അത് ഓർത്താ മതി. കണ്ണു കാണാതായിട്ടും നടക്കാൻ പറ്റാതായിട്ടും നിങ്ങൾ വിളിക്കുന്നിടത്തും പറയുന്നിടത്തും ഞാൻ എത്തുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അത്ര വിഷമം തോന്നിയാലേ അമ്മ മറുത്തു പറയൂ. അമ്മ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ അച്ഛൻ നിശബ്ദനാവും. അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടിയാവണം അച്ഛൻ പരിഭവത്തിൻ്റെ കെട്ടഴിക്കുന്നതെന്നും മകന് തോന്നിയിരുന്നു. അച്ഛൻ പോയതോടുകൂടി വല്ലപ്പോഴും ഒന്ന് കടുപ്പിച്ച് സംസാരിക്കാനുള്ള അവസരം അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു. തിമിരപ്പടർപ്പുകൾ നിറഞ്ഞ കണ്ണുകൾ ചിമ്മാതെ ഉറക്കമൊഴിക്കാൻ ഇനി ആരാണുള്ളതെന്ന നിരാശാബോധം അമ്മയിൽ. തേഞ്ഞു തീർന്ന കാൽമുട്ടുകളിലെ വേദനയും താങ്ങി മുറിയിലൂടെ അച്ചാലും ഉച്ചാലും നടക്കേണ്ടതില്ലല്ലോ എന്ന ഖിന്നതയും അമ്മയിലുണ്ട്. അച്ഛൻ കിടന്നിരുന്ന മുറി ശൂന്യമായതോടെ അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അച്ഛൻ്റെ വിളികൾക്ക് പിന്നാലെ പോകുമ്പോൾ ഏതവസ്ഥയിലും അമ്മ ചെറുപ്പത്തിലേക്ക് മടങ്ങുകയായിരുന്നു. ഒരു വിളിക്ക് വേണ്ടി എന്നും കാതോർക്കുന്ന അമ്മ ഇപ്പോൾ അതില്ലാതായതോടുകൂടി പൊടുന്നനെ വാർദ്ധക്യത്തിൻ്റെ നിസ്സഹായതയിലേക്ക് അമ്മ വഴുതി വീണതുപോലെ വീടിൻ്റെ നിശബ്ദതയിൽ തനിച്ചാവും
കാണുമ്പോൾ അമ്മയുടെ മനസ്സ് ഇനിയും മുന്നോട്ട് പോകും. ജര ബാധിച്ച സമയത്തെക്കുറിച്ച് അമ്മ ഓർക്കും. ഏകാന്തതയുടെ തുരുത്തുകൾ അമ്മയ്ക്ക് ഒരിക്കലും വിശ്രാന്തിയുടെ ഇടവേളയാകാറില്ല. അതുകൊണ്ടാണ് നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ ഒരിക്കൽ മകൻ അമ്മയെ വിളിച്ചത്, ഇവിടെ അമ്മയെ തനിച്ച് നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പോവുക? അതോർത്ത് നീ വിഷമിക്കേണ്ട, ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് പറഞ്ഞുകൊണ്ടായില്ലല്ലോ, എനിക്കൊരു സമാധാനം വേണ്ടേ? എല്ലാ ആഴ്ചയും ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞാൻ കൂടി പോയാൽ വീടും പറമ്പുമൊക്കെ ആരാ നോക്കുക? അച്ഛൻ ഇതൊക്കെ എങ്ങനെ നോക്കിയിരുന്നതെന്ന് നിനക്കറിയാലോ. അതൊക്കെ ശരിയാണ്, അമ്മയ്ക്ക് വയ്യാതെ കിടന്നാൽ പിന്നെ ആരാ ഇതൊക്കെ നോക്കുക? വീട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം, എന്നാൽ ചീത്തയാവില്ല. മറ്റെല്ലാം കണാരനെ ഏൽപ്പിക്കാം, ഓനത് നന്നായി നോക്കുകയും ചെയ്യും. ഏതായാലും വാവ് കഴിയട്ടെ. വാവ് കഴിഞ്ഞ് നഗരത്തിലേക്ക് തിരിക്കുമ്പോൾ അമ്മയും കൂടെ വരാമെന്ന് ഏറെക്കുറെ സമ്മതിച്ചു. വാവിൻ്റെ അന്ന് കാലത്ത് ബലിയുണ്ട്, അത് കഴിഞ്ഞ് രാത്രി കൊടുക്കുക, പരേതാത്മാക്കളുടെ വിശപ്പും ദാഹവും അടക്കാൻ വേണ്ടിയുള്ള ക്രിയ. തെക്കേ മുറിയിൽ നിരത്തി വെച്ചിട്ടുള്ള പീഠങ്ങൾക്ക് മുകളിൽ നാക്കിലകൾ, അതിൽ പലഹാരങ്ങൾ നിറയ്ക്കുന്നു. തൊട്ടടുത്ത് മൂടി ചെത്തിയിട്ടുള്ള ഇളനീരും. മരിച്ചവർക്ക് ദാഹജലമായി ഇളനീർ മാത്രമേ മുറിയിൽ വയ്ക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഒരു ഗ്ലാസ് കാപ്പി കൂടി അമ്മ മുറിയിലെത്തിച്ചു. അച്ഛന് ഇളനീരിനേക്കാൾ ഇഷ്ടം കാപ്പിയാ, അമ്മ ഓർമ്മപ്പെടുത്തി. കൊടുത്തു കഴിഞ്ഞ പലഹാരങ്ങൾ പുറത്തേക്കെടുത്ത് അമ്മ ഉമ്മറത്ത് വിളമ്പി. കണാരന് പുറമെ അയൽക്കാരനായ ചാത്തുവച്ചനും അമ്പുവും കുറുപ്പും ഉണ്ടായിരുന്നു കഴിക്കുവാൻ. അച്ഛനുള്ളപ്പോഴും ഇവരെ വിളിക്കുമായിരുന്നു. പാതി പൊളിഞ്ഞു നിൽക്കുന്ന മൂട് മാറ്റി ഇളനീർ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അമ്മ പറഞ്ഞു, കാലത്തെ ബസ്സിന് തന്നെ ഞാള് പോവും, എല്ലാവരുടെയും ഒരു കണ്ണ് ഇങ്ങോട്ടൊന്നും ഉണ്ടാകണേ. നല്ല ആൾക്കാരാരെങ്കിലും വന്നാൽ വീട് വാടകയ്ക്ക് കൊടുക്കാനാ വിചാരിക്കുന്നത്. അതുവരെ കണാരൻ നോക്കട്ടെ, കൊയ്യാനുള്ള സമയമായാല് കളം കെട്ടാനും മറക്കണ്ട, അന്നേരം ഞാൻ വരാം. നഗരത്തിലേക്ക് വരുന്നതിൽ അമ്മ മാനസികമായി തയ്യാറെടുത്തു കാണുന്നതിൽ മകന് സന്തോഷം തോന്നി. അതുവരെ അതായിരുന്നു പേടി. നിർബന്ധിച്ച് അമ്മയെ ഒരിക്കലും നഗരത്തിലേക്ക് വിളിക്കരുത്, വിളിച്ചാൽ വരുമായിരിക്കാം, പക്ഷേ തിരിച്ചു പോകേണ്ട ചിന്തയിലായിരിക്കും എന്നും അമ്മ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നഗരത്തിലെ വിശേഷങ്ങൾ തിരക്കുകയായിരുന്നു അമ്മ. കുട്ടിയുടെ കരച്ചിൽ അപ്പോഴേക്ക് മാറിയിരുന്നു. അവിടെ ഏതോ മരക്കൊമ്പിലിരുന്ന് കൂമൻ മൂളിക്കൊണ്ടിരിക്കുന്നു. അതിന് മറുപടി എന്നോണം മറ്റെങ്ങോ അതേ തരത്തിലുള്ള മറ്റൊരു മൂളലും. കുട്ടി അത് ശ്രദ്ധിക്കുകയായിരുന്നു. കുസൃതി എന്നോണം അവനും അതൊപ്പിച്ച് മൂളാൻ തുടങ്ങി. അപ്പോൾ അമ്മ ചോദിച്ചു, നിന്റെ വീട്ടിലിരുന്നാൽ കൂമൻ മൂളുന്ന ഒച്ച കേക്കോ നീയേ? ഏതോ വിഷാദ സ്വരത്തിൽ അവൻ പറഞ്ഞു, ഇല്ല അച്ഛമ്മേ, ഒന്നും കേൾക്കൂല, ടിവിൻ്റെ ഒച്ച മാത്രമേ കേൾക്കാൻ പറ്റൂ. നല്ല വെള്ളമില്ല, നിലാവുമില്ല, കൂമൻ്റെ ഒച്ചയില്ല, പിന്നെ എന്താ ആടെ ഉള്ളത്? അമ്മ തമാശയോട് ചോദിച്ചു. സമയമേറെ കഴിഞ്ഞപ്പോൾ പൈക്കച്ചവടക്കാരനെ കണ്ട കഥ പറഞ്ഞു തുടങ്ങി അമ്മ. മീൻ വാങ്ങാൻ വേണ്ടി കോണിക്കൽ നിൽക്കുമ്പോൾ അതുവഴി വന്ന പൈക്കച്ചവടക്കാരൻ ചോദിച്ചു, മൂപ്പര് എങ്ങോട്ട് പോയി? അച്ഛനോടൊന്നിച്ച് കുറേ നാൾ കച്ചവടം നടത്തിയിരുന്ന ആളായിരുന്നു അത്. ആ വഴി വന്നാൽ എപ്പോഴും വീട്ടിൽ കയറാതെ പോവുകയുമില്ല. ഇപ്പോൾ നന്നേ തിരക്കിലാണ്, വീട്ടിൽ കയറാൻ സമയമില്ലെന്ന് അയാൾ അറിയിച്ചു. ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, മൂപ്പര് പോയി. മടങ്ങി വന്നാൽ മണിയൂരു നിന്ന് വന്ന ചാത്തുച്ചെട്ടിയാരെ അന്വേഷിച്ചെന്ന് പറയണേ. മൂപ്പരെ പെരയിലുണ്ടായിരുന്നെങ്കിൽ മടങ്ങി വരുന്ന സമയത്ത് ഒന്ന് മുറുക്കി പഴയ വർത്തമാനവും പറഞ്ഞ് കുറച്ചു നേരം ഇരിക്കായിരുന്നു. ഇപ്പോഴും ഇടയെ കൂടെ പോണ ചിലർ വിവരമറിയാതെ ചോദിക്കും, മൂപ്പര് എങ്ങോട്ട് പോയി? ഞാൻ പറയും പോയിന്ന്, പോയില്ലാന്ന് എനിക്കല്ലേ അറിയൂ. അമ്മ നെടുവീർപ്പിട്ടു. രാത്രി വൈകിട്ടും ഉറങ്ങാനുള്ള ഭാവത്തിലായിരുന്നില്ല അമ്മ. മുറിക്കകത്ത് നിന്ന് എന്തെല്ലാമോ എടുത്തു വയ്ക്കുകയും തരംതിരിക്കുകയും ചെയ്യുന്നു. എവിടെയെങ്കിലും പോകാൻ പുറപ്പെട്ടാൽ അമ്മ എന്നും ഇങ്ങനെയാണ്, എല്ലാം അതതിൻ്റെ സ്ഥാനത്ത് കൃത്യമായി അടുക്കി വയ്ക്കും. തൃപ്തിയാകുന്നതുവരെ അമ്മ അത് തുടരും. അല്പം കഴിഞ്ഞപ്പോൾ മകൻ ഓർമ്മിപ്പിച്ചു, ഉറങ്ങിക്കോളൂ അമ്മേ, കാലത്ത് എഴുന്നേറ്റ് പോകേണ്ടതല്ലേ. പുലർച്ചയ്ക്ക് കണാരം വരും, താക്കോൽ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കണം. എന്നാൽ നേരം പുലർന്നിട്ടും അമ്മ എഴുന്നേൽക്കാനുള്ള ഭാവത്തിലല്ലായിരുന്നു. കുളക്കരയിലെ കവുങ്ങിൽ നിന്നും വീണ പഴുക്കടക്കകൾ പെറുക്കിയെടുത്ത് ഉമ്മറത്ത് വെച്ച കണാരൻ കാത്തിരിക്കുന്നു. അമ്മേ,
എന്തൊരു കിടപ്പാ ഇത്, എണീക്കുന്നില്ലേ? അമ്മ ഇത് കേൾക്കാത്ത ഭാവത്തിൽ എന്തോ ആലോചിച്ച് കിടക്കുന്നു. ഇന്നിന് ബസ് കിട്ടുമെന്ന് തോന്നുന്നില്ല, മകൻ തിടുക്കം കാട്ടി. മകന്റെ അന്വേഷണം വീണ്ടും ഉയർന്നു വന്നപ്പോൾ ഏതോ ലോകത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടെന്ന പോലെ അമ്മ ചോദിച്ചു, ഞാൻ എങ്ങനെയാ മോനെ വരിക? അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാ. ഇന്നലെയും വിളിച്ചു. വിളിക്കുമ്പം ഞാൻ ഇവിടെ ഇല്ലാന്ന് വെച്ചാൽ?